ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ഒരാളിൻ്റെ ജീവൻ പോയാൽ അത് ബ്രഹ്മാവ് അറിയണം. അതെങ്ങനെ ബ്രഹ്മാവ് അറിയാതെ ആയുസ് പോകുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതലേ ഉള്ളതായും അതൊരു പഴഞ്ചൊല്ലായി നമ്മൾ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബ്രഹ്മാവ് അറിയാതെ ആയുസ് പോയി എന്ന് പറയും. ബ്രഹ്മാവ് അറിയണം, അദ്ദേഹമാണ് അവസാനത്തെ കണക്ക് എടുക്കേണ്ടതും കണക്ക് വെട്ടിക്കുറയ്ക്കേണ്ടതും. അതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സംഭവം വന്നിരിക്കുന്നത്. സർക്കാരോ പൊതുമരാമത്ത് വകുപ്പോ അറിയാതെ സർക്കാരിൻ്റെ കൈവശമുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൈവശമുള്ള പ്രധാനപ്പെട്ട നമ്മുടെ എം ജി റോഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നാളെ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ പബ്ലിക് ഓഫീസും അതുപോലുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ കോർപ്പറേഷൻ ചിലപ്പോൾ പാട്ടത്തിന് കൊടുത്തെന്നിരിക്കും, ചിലപ്പോൾ വിറ്റെന്നും വരും. അതാണ് അവസ്ഥ. ഒരു സർക്കാരിൻ്റെ ഭൂരിപക്ഷം കണ്ടിട്ട് സർക്കാർ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം വച്ചിട്ട് ഒരു മേയറും അവരുടെ കുറേ സിബന്ധികളും ചേർന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ റോഡ് ഒരു ഹോട്ടലിന് വാടകയ്ക്ക് കൊടുക്കുക, ഹോട്ടലിൻ്റെ പാർക്കിംഗ് സ്ഥലമായി ആ സ്ഥലം ഉപയോഗിക്കുക, എന്നിട്ട് അവിടെ മറ്റുള്ളവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഇതെവിടുത്തെ നിയമമാണ്, എവിടുത്തെ ചട്ടമാണ്? ഇത്രയും ഒരു ധാർഷ്ട്യം ഒരു മേയർക്കും ഒരു കോർപ്പറേഷനും ആകാമോ? അല്ലെങ്കിൽ തന്നെ ഇത് സർക്കാർ അറിയണ്ടേ, പൊതുമരാമത്ത് അറിയണ്ടേ? ഇവിടെ പൊതുമരാമത്തിൻ്റെ മന്ത്രിയുണ്ട്, പൊതുമരാമത്ത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരാരും തന്നെ അറിയാതെ തന്നെയാണ് ഈ പണി നടത്തിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തി വളച്ചു വെച്ചിട്ട് അവരുടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുടെ വണ്ടി മാത്രം അവിടെ ഒതുക്കിയപ്പോഴാണ് ഈ മറ്റുള്ള പൊതുജനങ്ങളും അറിയുന്നത്, കോർപ്പറേഷനിലെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും കൗൺസിലർമാരും ഒക്കെ അറിയുന്നത്. അപ്പോൾ അതിന് പറയുന്നത് പിന്നെ മാസം 5000 രൂപ വാടക തരും, ഇതുപോലെ വാടകയ്ക്ക് പാട്ടത്തിന് പല സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ള തൊടുന്യായമാണ് മേയർ പറയുന്നത്. എന്താ ഈ മേയർക്ക് പറ്റിയെന്ന് നമുക്കറിയില്ല. കാരണം നല്ല ചെറുപ്പക്കാരിയായ കോളേജ് വിദ്യാഭ്യാർത്ഥിയായ ഒരാളിനെ പിടിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കെട്ടിഘോഷിച്ച് ആർഭാടത്തോടുകൂടി മേയറാക്കിയതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ മേയർക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. ഈ മേയറുടെ സത്യം പറഞ്ഞ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ ഇത് മേയറായി MLA ആയി മന്ത്രിയായി കേരളത്തിൻ്റെ ഒരു പ്രഗത്ഭ നേതാവായി മാറേണ്ട ഒരു കഥാപാത്രം ഇത്തരത്തിൽ ചില ഇടുങ്ങിയ മനസ്സിതിയും അല്ലെങ്കിൽ ആരുടെയോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നിസ്സാര തുകയ്ക്ക് നമ്മുടെ സർക്കാർ സ്ഥലം പാട്ടത്തിന് കൊടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു രീതി അല്പമെങ്കിലും തലയ്ക്ക് വിവരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AK സെൻറ്ററിലെങ്കിലും പോയി ആലോചിക്കട്ടെ. AK സെൻറ്റർ എന്ന് പറയുന്നത് CPMൻ്റെ ആസ്ഥാന മന്ദിരമാണല്ലോ. അവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അവരോട് ആരോടെങ്കിലും ആലോചിച്ചിട്ടാണോ ഈ കുട്ടി ഇങ്ങനെ ചെയ്തത്? അല്ല, അവരെ ധാർഷ്ട്യം കൊണ്ട് പിന്നെ സർക്കാരിൻ്റെ പിൻബലം. ഒരു സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടത് ശരിയാണ്, പിണറായി സർക്കാരിന് മുൻ സർക്കാരിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. ആ ഒരു അഹങ്കാരത്തിലാണ് സർക്കാരിൻ്റെ പല നടപടികളും വരുന്നത്. അത് ഇങ്ങനെയുള്ള ഈ ആനപ്പിണ്ടങ്ങളും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനൊക്കെ? നമുക്ക് ആനയെ പേടിക്കാം, ആനപ്പിണ്ടത്തിനെയും പേടിക്കണോ? അതാണ് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയല്ലേ? സാധാരണക്കാരൻ വണ്ടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആയുർവേദ കോളേജിൻ്റെ അവിടെ ആ നിശ്ചിത സ്ഥലത്ത് നമുക്ക് പ്രയോജനമില്ല, വണ്ടി മാറ്റാൻ പറയും. അതേസമയം ഹോട്ടലിൽ ഒരു 10 രൂപ കൊടുത്തൊരു ചായ കുടിക്കാൻ വരുന്ന ഒരാളിന് അവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. 2-3 മണിക്കൂർ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, ഒരു വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. ഇന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് പിന്നെ സ്വയം വണ്ടി ഓടിച്ച് പോകുന്ന ആളുകളാണ്. പാർക്കിംഗ് സ്ഥലമില്ല, എവിടെ ഇരുന്നാലും 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കോർപ്പറേഷൻ്റെ ഈ ധിക്കാരം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് തോന്നിയാസവും ഇവിടെ നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് കടിഞ്ഞാൻ ഇട്ടേ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇതുപോലെ തന്നെ പാട്ടത്തിന് പോകും, ചിലപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥലങ്ങളും എല്ലാം ഇതുപോലെ തീവ്രത കൊടുത്തെന്നിരിക്കും, വ്യാജ പ്രമാണങ്ങളും ഉണ്ടായെന്ന് വരും. പക്ഷേ ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വൻ വിപത്തായിരിക്കും വരാൻ പോണത്. തീർച്ചയായിട്ടും സർക്കാർ ഇതിനകത്ത് അടിയന്തരമായി ഇടപെടണം. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഈ സ്ഥലം തിരിച്ചെടുത്ത് മറ്റ് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിലാക്കണം എന്നാണ് നഗരവാസികൾക്ക് പറയാനുള്ളത്.